അത്സുത മോണ്ടേന്റെ ഹൃദയഹാരിയായ ദൃശ്യങ്ങൾ ആസ്വദിച്ച ശേഷം പിന്നീട് ഞങ്ങൾ പോയത് അബഹ സിറ്റിയിലേക്കാണ്. നഗരമധ്യത്തിലെ റോഡിന്റെ ഡിവൈഡറുകളിൽ ചുവന്ന നിറത്തിലുള്ള പൂക്കളും ധാരാളം മരങ്ങളും വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കിയിരിക്കുന്നു. നഗര സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളുടെ വാഹനം മുന്നോട്ട് നീങ്ങി. നഗരമധ്യത്തിലുള്ള വലിയൊരു സ്തൂപത്തിന് ചുറ്റും വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ വെച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കി നിർത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് കാണാനുള്ളത് അബഹയിലെ ഏറ്റവും മനോഹരമായ ആർട്ട് സ്ട്രീറ്റാണ്. ഞങ്ങൾ ആർട്ട് സ്ട്രീറ്റിലൂടെ മുന്നോട്ട് നടന്നു. ആർട്ട് സ്ട്രീറ്റിൻ്റെ ചുമരുകൾ മനോഹരമായ വ്യത്യസ്ത നിറത്തിലുള്ള ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ചുമരിലെ ചിത്രപ്പണികളും നഗരക്കാഴ്ചകളും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ആർട്ട് സ്ട്രീറ്റിലൂടെ നടക്കുകയാണ്. പെരുന്നാൾ ദിവസമായതിനാൽ ആർട്ട് സ്ട്രീറ്റിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ധാരാളം സഞ്ചാരികൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ റോഡിൻ്റെ ഇരുവശത്തുമുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ഒരുപാട് സ്വദേശി പൗരന്മാർ ആർട്ട് സ്ട്രീറ്റിലൂടെ ഞങ്ങൾക്കെതിരെ നടന്നു വരുന്ന കാഴ്ച കണ്ടു. തലയിൽ ചുവന്ന പൂക്കിരീടം ചൂടിയ യുവാക്കളെ ഇവിടെയും കാണാൻ സാധിച്ചു. ധാരാളം സൗദി കുടുംബങ്ങൾ നഗരക്കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി ആർട്ട് സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ആർട്ട് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് മഞ്ഞയും ഓറഞ്ചും വെള്ളയും നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ ഒരു ഉദ്യാനം. നഗരത്തിൻ്റെ മനോഹാരിത നിലനിർത്തുന്നതിൽ ഭരണകൂടം ശ്രദ്ധിക്കുന്നത് അഭിനന്ദനീയമാണ്. ഈ പൂക്കളെല്ലാം ദിവസവും ജലസേചനം നടത്തി വാടാതെ സൂക്ഷിക്കാൻ ഭരണകൂടം നന്നായി ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ നാടിലെ നഗരങ്ങളെല്ലാം ഇതുപോലെ മനോഹരമായിരുന്നെങ്കിൽ എന്ന് അറിയാതെ കൊതിച്ചു പോവും. നല്ല കലാബോധവും നഗരാസൂത്രണ മികവുമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ മനോഹരമായ നഗരക്കാഴ്ചകൾ നമ്മൾക്ക് ലഭ്യമാവൂ. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ജക്കരന്ത വൃക്ഷങ്ങളാണ് ഈ വർഷത്തെ ആർട്ട് സ്ട്രീറ്റിലെ ഏറ്റവും നയനമനോഹരമായ കാഴ്ച. ജക്കരന്ത വൃക്ഷങ്ങൾ എല്ലായ്പ്പോഴും പൂക്കാറില്ല. ഇടയ്ക്ക് മാത്രമേ ഈ പൂക്കളുടെ കാഴ്ച നമ്മൾക്ക് ലഭ്യമാവൂ. ജക്കരന്ത വൃക്ഷങ്ങളുടെ മനോഹരമായ കാഴ്ചയുടെ വിരുന്നൊരുക്കുന്ന ആർട്ട് സ്ട്രീറ്റിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. ധാരാളം സ്വദേശികളും വിദേശികളും ഈ കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി എത്തിയിരുന്നു. വയലറ്റ് നിറത്തിൽ പൂത്തുവിളഞ്ഞു നിൽക്കുന്ന ഈ ജക്കരന്ത പുഷ്പങ്ങൾക്ക് അവർണ്ണനീയമായ സൗന്ദര്യം. റോഡിൻ്റെ ഇരുവശത്തുമായി ഈ മരങ്ങൾ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. നഗരക്കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി സ്വദേശികളാണ് ഇന്ന് കൂടുതലും എത്തിയിരിക്കുന്നത്. ആർട്ട് സ്ട്രീറ്റിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് ധാരാളം സ്വദേശി യുവതി യുവാക്കൾ മുന്നോട്ട് നടന്നു നീങ്ങുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഈ നയനമനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടന്നു നീങ്ങുകയാണ്. പ്രായഭേദമന്യേ മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് ആനന്ദത്തിൻ്റെ തിരിനാളങ്ങൾ ഉയർത്താൻ സാധിക്കുന്ന മനോഹരമായ ഒരു സൃഷ്ടിയാണ് പൂക്കൾ. ഉദ്യാനങ്ങൾ കണ്ടാൽ മടുക്കുന്നത് ആർക്കാണ്? തൻ്റെ ചുറ്റുപാടുകൾ മുഴുവൻ മനോഹരമായ ഉദ്യാനങ്ങളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാണ് മനുഷ്യർ. പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാൻ വേണ്ടി മനുഷ്യൻ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാൻ തയ്യാറാവും. കൊറോണ സമയമായതിനാൽ ആർട്ട് സ്ട്രീറ്റിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ ആരോഗ്യ സുരക്ഷ പരിശോധിക്കുകയാണ് ഉദ്യോഗസ്ഥർ. എല്ലാവരുടെയും മൊബൈൽ പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയ ശേഷം മാത്രമാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. നഗരക്കാഴ്ചയുടെ രാത്രി ദൃശ്യങ്ങൾ മനോഹരമാക്കാൻ വേണ്ടി വയലറ്റ് നിറത്തിലുള്ള ധാരാളം ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. നടപ്പാതകൾക്കരികിൽ
മനോഹരമായ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ധാരാളം യുവാക്കൾ ഈ ഇരിപ്പിടങ്ങളിരുന്നു കൊണ്ട് നഗരത്തിൻ്റെ ഈ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. റോഡുകളിൽ മുഴുവൻ ആളുകളുടെ നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട്. വർഷത്തിലൊരിക്കൽ ഇങ്ങനെ വീണ് കിട്ടുന്ന അവധി ദിനങ്ങൾ ആളുകൾ നന്നായി ആസ്വദിക്കുകയാണ്. മനസ്സിനുള്ളിൽ ആനന്ദത്തിൻ്റെ തിരയിളക്കം സൃഷ്ടിക്കുന്ന അതിമനോഹരമായ ഇത്തരം അപൂർവ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ആളുകൾ മെല്ലെ മെല്ലെ നടന്നു നീങ്ങുകയാണ്. മനുഷ്യ ജീവൻ്റെ നിലനിൽപ്പിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ് മാനസികമായ ഉല്ലാസം. ഈ ഉല്ലാസത്തിന് വേണ്ടി മനുഷ്യൻ ഏതറ്റം വരെയും സഞ്ചരിക്കാൻ തയ്യാറാണ്. ജക്കരന്ത വൃക്ഷങ്ങളുടെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായ ചിത്രങ്ങളെടുക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ സഞ്ചാരികളും. എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോണുകളിൽ സെൽഫികൾ എടുക്കുന്ന തിരക്കിലാണ്. സൗദി അറേബ്യ എന്ന ഈ മരുഭൂമിയിൽ എങ്ങനെയാണ് ഇത്രയും മനോഹരമായ ഒരു ഉദ്യാനം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സൗദി അറേബ്യയുടെ ഓരോ ഭാഗങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള കാഴ്ചകളാണ് സഞ്ചാരികൾക്ക് മുന്നിൽ തുറന്നിടുന്നത്. ഒരു ഭാഗത്ത് ഉണങ്ങി വരണ്ട മരുഭൂമി, ചില ഭാഗങ്ങളിൽ വലിയ കുന്നുകൾ, ചില ഭാഗങ്ങളിൽ ആഴമേറിയ തടാകങ്ങൾ, കടലുകൾ, മനോഹരമായ പച്ചപ്പ് നിറഞ്ഞ വ്യത്യസ്ത തരത്തിലുള്ള ഭൂപ്രദേശങ്ങൾ, വ്യത്യസ്തമായ കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവയുടെ സൃഷ്ടാവിൻ്റെ അത്ഭുതകരമായ കലാബോധത്തെക്കുറിച്ച് നമ്മൾ ആശ്ചര്യപരിതരാകും. വ്യത്യസ്ത തരത്തിലുള്ള പൂക്കളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടില്ലേ? ഓരോന്നിൻ്റെയും നിറങ്ങൾ വ്യത്യസ്തമാണ്, ഇതളുകളുടെ രൂപം വ്യത്യസ്തമാണ്, വലിപ്പം വ്യത്യസ്തമാണ്. ഓരോന്നിൻ്റെയും സ്വഭാവവും നിറവും രുചിയുമെല്ലാം വ്യത്യസ്തമാണ്. വ്യത്യസ്തതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യ മനസ്സിൻ്റെയും നിലനിൽപ്പിനാധാരം. വൈവിധ്യങ്ങളായ കാഴ്ചകളും അനുഭവങ്ങളും ഇല്ലെങ്കിൽ മനുഷ്യൻ ഭ്രാന്തനായി മാറും. മനുഷ്യ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ദുഃഖവും സന്തോഷവും നിറഞ്ഞ സമ്മിശ്ര ജീവിതാനുഭവങ്ങളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനാക്കുന്നത്. കൂടെയുള്ള യാത്രികരെല്ലാം ഈ തെരുവിൻ്റെ കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ട് ആനന്ദത്തോടെ സന്തോഷത്തോടെ നടന്നു നീങ്ങുന്നുണ്ട്. സാധാരണഗതിയിൽ വെറുതെ നടക്കാൻ മനുഷ്യർക്ക് മടിയാണെങ്കിലും മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും നടക്കാൻ നമ്മൾ തയ്യാറാവും. തെരുവിൻ്റെ വശങ്ങളിൽ മനോഹരമായ കഫ്തീരിയകളുണ്ട്. ആളുകൾ ഈ കഫ്തീരിയകളിൽ കയറി ചായയും മറ്റു പാനീയങ്ങളും വാങ്ങി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. തെരുവിൻ്റെ മറുവശത്ത് മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തു വച്ചിരിക്കുന്നു. വിവിധയിടങ്ങളിലായി വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ നട്ടുപിടിപ്പിച്ച് ഭംഗിയാക്കിയിരിക്കുന്നുണ്ട്. റോഡിൻ്റെ ഈ വശത്ത് ആളുകൾക്കിരിക്കാനുള്ള മനോഹരമായ നീണ്ട ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് ജക്കരന്ത വൃക്ഷങ്ങളുടെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. ആളൊഴിഞ്ഞ നഗരവീഥികൾ ഒരിക്കലും മനുഷ്യന് ആനന്ദം നൽകുന്നില്ല. ധാരാളം മനുഷ്യരുടെ സാന്നിധ്യമാണ് മനുഷ്യൻ്റെ മനസ്സിനുള്ളിലേക്ക് ആനന്ദം നിറക്കുന്നത്. തെരുവിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നീല നിറത്തിലുള്ള പ്രകാശം പൊഴിക്കുന്ന ബൾബുകൾ
കോമ്പലകളായി കെട്ടിത്തൂക്കിയിട്ടുണ്ട്. രാത്രിയായി കഴിഞ്ഞാൽ ഈ തെരുവ് ചക്രന്ത വൃക്ഷങ്ങൾ പോലെ തെളിഞ്ഞ് മിന്നിത്തിളങ്ങും. ചില ബലദീയ തൊഴിലാളികൾ ഈ പ്രകാശ സംവിധാനത്തിൻ്റെ കേടുപാടുകൾ തീർക്കാനുള്ള ശ്രമത്തിലാണ്. നടന്ന് ക്ഷീണിച്ച കുട്ടികളും സ്ത്രീകളുമെല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ച ഇരിപ്പിടങ്ങളിലിരുന്ന് വിശ്രമിക്കുന്നുണ്ട്. മനം മയക്കുന്ന ഈ പ്രകൃതി സൗന്ദര്യം എത്ര ആസ്വദിച്ചാലും മതിയാവുകയില്ല. നയന മനോഹരമായ ഈ ദൃശ്യങ്ങൾ നമ്മെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് മാടി വിളിച്ചുകൊണ്ടേയിരിക്കും. തിരക്കുകൾ പലപ്പോഴും നമ്മെ അസ്വസ്ഥരാക്കാറുണ്ടെങ്കിലും ചില സമയങ്ങളിൽ തിരക്കുകളാണ് മനസ്സിന് ആനന്ദം നൽകുന്നത്. കുടുംബത്തിൻ്റെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ തെരുവോരങ്ങളിലൂടെ നടക്കുമ്പോഴുണ്ടാകുന്ന ആനന്ദം അനിർവചനീയമാണ്. ലഭ്യമായ ചെറിയ ചെറിയ പ്രകൃതി സൗന്ദര്യങ്ങളെ എങ്ങനെ മനോഹരമായി ടൂറിസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണിത്. ഒരു നഗരത്തിൻ്റെ സൗന്ദര്യം നിലനിർത്താൻ, ആ നഗരത്തിൻ്റെ പ്രൗഢിയും ഗാംഭീര്യവും ചോർന്നു പോകാതെ സൂക്ഷിക്കാൻ ഒരു ഭരണകൂടം എടുക്കുന്ന നയങ്ങൾ വളരെയധികം അഭിനന്ദനീയമാണ്. എത്ര മനോഹരമായിട്ടാണ് ഒരു മരുഭൂമിയെ മരുപ്പച്ചയാക്കി മാറ്റി നിലനിർത്തിയിരിക്കുന്നത്. റോഡിൻ്റെ ഒരു വശത്ത് കാണുന്ന റെസ്റ്റോറൻറ്റിൽ നല്ല തിരക്കനുഭവപ്പെടുന്നുണ്ട്. ധാരാളം ആളുകൾ ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്നു. മനോഹരമായ ഈ വൃക്ഷങ്ങൾക്കിടയിലുള്ള ഈ റെസ്റ്റോറൻറ്റ് ഒരു യൂറോപ്യൻ പശ്ചാത്തലത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ആളുകൾക്ക് ഈ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പത്തിൻ്റെ സൗന്ദര്യം പകർത്തിയിട്ടും പകർത്തിയിട്ടും മതിയാവുന്നില്ല. അവർ മൊബൈൽ ഉപയോഗിച്ച് നഗരക്കാഴ്ചകൾ ചിത്രീകരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ചില സ്വദേശി ബാലന്മാർ മനോഹരമായ സ്കേറ്റിംഗ് ഷൂവുകളുമായി എത്തിയിട്ടുണ്ട്. ഇഷ്ടിക പാകിയ വൃത്തിയുള്ള തെരുവിലൂടെ അവർ സ്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പൊള്ളുന്ന ചൂടിൽ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ വീണ് കിട്ടുന്ന അപൂർവ നിമിഷങ്ങൾ സ്വദേശികളും വിദേശികളും വളരെ നന്നായി തന്നെ ഉപയോഗപ്പെടുത്തുന്നു. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിനിടയിൽ നമ്മൾ പലപ്പോഴും ജീവിക്കാൻ തന്നെ മറന്നു പോവുകയാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം ജീവിക്കുക എന്നതാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ആധുനിക മനുഷ്യന് ഇതുവരെയും സാധിച്ചിട്ടില്ല. ജോലി ചെയ്യാൻ വേണ്ടി മാത്രം ജീവിക്കുക എന്ന നയത്തിൽ നിന്നും മാറി ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുക എന്ന നയത്തിലേക്ക് മാറാൻ മനുഷ്യൻ തയ്യാറായാൽ മാത്രമേ മാനസികമായ ആരോഗ്യമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടുകയുള്ളൂ. കാഴ്ചക്കാരുടെ മനസ്സിനുള്ളിലേക്ക് കുളിരി കോരിയിടുന്ന ആനന്ദം വിതറുന്ന ഈ പുഷ്പങ്ങളെപ്പോലെയായിരിക്കണം മനുഷ്യൻ്റെ ജീവിതം. തിരക്കുകളെ അല്പനേരം മാറ്റിവെച്ചുകൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കാൻ, പ്രകൃതിയോടൊരുമിച്ച് ജീവിക്കാൻ നമ്മൾ തയ്യാറായേ തീരൂ. ഇതുപോലെ ഊഷ്മളമായ ഒരു പെരുന്നാൾ അവധിക്ക് ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആശ്വാസം അത് നിർവചിക്കാൻ സാധ്യമല്ല. തെരുവിലൂടെ മുന്നോട്ട് നടന്നപ്പോൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ ഒരു കമാനം ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്.
ലോകത്തുള്ള എല്ലാ റോഡുകളും തെരുവുകളും ഇതുപോലെ വൃത്തിയായി മനോഹരമായി പൂക്കൾ വെച്ച് പിടിപ്പിച്ച തെരുവുകളായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാറുണ്ട്. സമയം വൈകുന്നേരമായി. ഞങ്ങൾ നടന്ന് ആർട്ട് സ്ട്രീറ്റിൻ്റെ അങ്ങേ അറ്റത്തേക്കെത്തി. ഇനി ഇവിടെ കൂടുതൽ കാഴ്ചകളൊന്നും ആസ്വദിക്കാനില്ല. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു നീങ്ങി. ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ അതേ തെരുവിലൂടെ ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്ത ഭാഗത്തേക്ക് തിരിച്ചു നടന്നു. അപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങിയിരുന്നു. ഇരുട്ടായപ്പോഴേക്കും തെരുവിൽ സ്ഥാപിച്ചിരുന്ന വയലറ്റ് നിറത്തിലുള്ള ഫാൻസി ലൈറ്റുകൾ പ്രകാശിച്ചു തുടങ്ങിയിരുന്നു. ജക്കരന്ത വൃക്ഷങ്ങളിലുള്ള പൂക്കളാണോ കത്തിത്തിളങ്ങുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ മനോഹരമായ ലൈറ്റിംഗ് സംവിധാനം. ആകാശത്ത് നിന്നും വയലറ്റ് നിറത്തിലുള്ള പ്രകാശ വീഴ്ചകൾ താഴോട്ട് ഉതിർന്ന് വീഴുന്ന പോലെ. ഞങ്ങൾ ആർട്ട് സ്ട്രീറ്റിൻ്റെ മനോഹരമായ രാത്രി ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ്. ഈ രാത്രി കാഴ്ചകൾ ആസ്വദിക്കാൻ വേണ്ടി തെരുവിൽ ഇപ്പോഴും ധാരാളം ആളുകളുണ്ട്. പെരുന്നാൾ അവധി ദിനമായതുകൊണ്ട് നല്ല തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത്. വയലറ്റ് നിറത്തിലുള്ള പൂക്കൾ വിരിഞ്ഞ മരങ്ങളും അവക്ക് വയലറ്റ് നിറത്തിലുള്ള പ്രകാശമാനമായ പശ്ചാത്തലവും. കണ്ണിമ വെട്ടാതെ നമ്മൾ ഒരുപാട് സമയം നോക്കി നിന്ന് പോകുന്ന മനോഹരമായ കാഴ്ച. അബഹയിലെ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് അന്ന് ഞങ്ങൾ കമീസ് മുഷയത്തിലുള്ള ഞങ്ങളുടെ ഇസ്തിറാഹയിലേക്ക് നീങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് അബഹയുടെ ഏറ്റവും മനോഹരമായ കാഴ്ച നൽകുന്ന ഹബ്ല എന്ന ഒരു സ്ഥലം സന്ദർശിക്കാനാണ്. ഹബ്ല ചെങ്കുത്തായ ഒരു താഴ്വാര പ്രദേശമാണ്. ഈ ഭാഗങ്ങളിൽ മുൻകാലത്ത് ആളുകൾ താമസിച്ചിരുന്നു. പിന്നീട് ടൂറിസത്തിൻ്റെ ആവശ്യാർത്ഥം ഇവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കുകയായിരുന്നു. അത്ഭുതപ്പെടുത്തുന്ന ചെങ്കുത്തായ ഒരു മലം പ്രദേശത്തിൻ്റെ മാസ്മരിക സൗന്ദര്യമാണ് നമ്മൾക്ക് ഹബ്ലയിൽ കാണാൻ സാധിക്കുക. ഈ പ്രദേശത്തിൻ്റെ പൂർണ്ണമായ കാഴ്ചകൾ സാധ്യമാക്കുന്ന വിധത്തിൽ മനോഹരമായ വ്യൂ പോയിന്റുകൾ ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട്. ഭയപ്പെടുത്തുന്ന ആഴത്തിലുള്ള ഒരു ഗർത്തം. ഇവിടെ എങ്ങനെയാണ് ആളുകൾ താമസിച്ചിരുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. പാറക്കെട്ടുകളിലൂടെ താഴേക്ക് നടന്നിറങ്ങി ഞങ്ങൾ ഇതിൻ്റെ കൂടുതൽ അടുത്തുള്ള ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചു. സുരക്ഷയുറപ്പാക്കാൻ വേണ്ടി ഇതിൻ്റെ അതിരുകൾ വേലിക്കെട്ടുകൾ കൊണ്ട് വേർതിരിച്ചിരിക്കുന്നു. ഞങ്ങൾ അതിനടുത്തേക്ക് നടന്ന് നീങ്ങി താഴോട്ടുള്ള കാഴ്ചകൾ അതിലൂടെ ആസ്വദിക്കാൻ ശ്രമിച്ചു. മലമടക്കുകളുടെ മാസ്മരിക സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു സ്ഥലമാണ് ഹബ്ല. മഞ്ഞുള്ള സമയങ്ങളിൽ ഇവിടെ ചെന്ന് നോക്കിയാൽ
മേഘങ്ങളുടെ കോടമഞ്ഞിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും. സൗദി ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഇവിടെ കേബിൾ കാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലുള്ള വ്യൂ പോയിന്റിൽ നിന്നും താഴ്ഭാഗത്തേക്ക് കേബിൾ കാർ വഴി സഞ്ചരിക്കാൻ സാധിക്കും. ഞങ്ങൾ ഹബ്ല കേബിൾ കാർ വ്യൂ പോയിന്റിൽ നിന്നും ഇതിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ ആവോളം ആസ്വദിച്ചു. ഹബ്ല കേബിൾ കാർ വ്യൂ പോയിന്റിൽ ആളുകൾക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കസേരകളും മേശകളുമെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ആളുകൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും താഴ്ഭാഗത്തേക്കുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരേ സമയം 10 പേർക്ക് സഞ്ചരിക്കാവുന്ന കേബിൾ കാറുകളാണ് ഇവിടെ സംവിധാനിച്ചിരിക്കുന്നത്. ധാരാളം ആളുകൾ ഈ കേബിൾ കാറുകളിൽ കയറി ഹബ്ലയുടെ മാസ്മരിക സൗന്ദര്യം ആവോളം ഒപ്പിയെടുക്കുന്നുണ്ട്. ഹബ്ലയിലെ കാഴ്ചകൾ ആസ്വദിച്ച ശേഷം ഞങ്ങൾ അൽഹോബാറിലേക്ക് തിരിച്ചു സഞ്ചരിച്ചു. 3 ദിവസത്തെ മനോഹരമായ കാഴ്ചകളും ആസ്വാദനങ്ങളുമെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ഈദ് ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. എത്ര കണ്ടാലും മതി വരാത്ത ഈ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇനിയും ഇവിടേക്ക് വരണം. പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞ ഈ ഭൂമിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിക്കണം. ഇനിയും ഒരിക്കൽ കൂടി ഇവിടെ വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെ ഞങ്ങൾ യാത്ര തിരിച്ചു.